ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐ ആർ സി ടി സി എന്ന സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് അപ്ഡേഷനാണ് കവർ ചെയ്യുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഐ ആർ സി ടി സി എന്ന കമ്പനി ഒരു യുണീക്ക് ബിസിനസ് മോഡലുള്ള കമ്പനിയാണ് അതായത് കമ്പനി റെയിൽവേ ടിക്കറ്റ് സെക്ടറിലെ മൊണോപ്പൊളി കമ്പനിയാണ് അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലും മൂലം ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസി കറണ്ട് മാർക്കറ്റ് പ്രൈസിന് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് അപ്സൈഡിലുള്ള ഒരു ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ഈ ടാർഗറ്റ് ഈ സ്റ്റോക്കിന് നൽകാനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവൽസിനെ കുറിച്ചും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നത് െങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനലിന്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിന് രാജ്യത്തെ പ്രമുഖ റിസർച്ച് ഏജൻസിയായ ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസ് നൽകിയ ടാർഗറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രൂപ പെർ ഷെയർ എന്ന റേറ്റാണ് അതുപോലെ തന്നെ ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസ് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട് ഈ ബൈ എന്ന റേറ്റിംഗും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രൂപയുടെ ടാർഗറ്റും നൽകാനുള്ള നൽകാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഐ ആർ സി ടി സിയുടെ വിവിധ സെഗ്മെൻറ്റിലുള്ള എക്സ്പെക്റ്റഡ് ഗ്രോത്തിനെ ഫാക്ടറിൻ ചെയ്താണ് ഈ ടാർഗറ്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ഐ ആർ സി ടി സിയുടെ ഏതെല്ലാം സെക്ടറിലെ എത്രത്തോളം എക്സ്പെക്റ്റഡ് ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത് എന്നുള്ള കാൽക്കുലേഷൻ നമ്മൾക്ക് മനസ്സിലാക്കാം അതായത് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിലെ കാറ്ററിംഗ് റവന്യൂ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പീരീഡിൽ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് സി എ ജി ആർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ആറ് ശതമാനമാണ് അതായത് നമ്മൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാസം ഐ ആർ സി ടി സി എന്ന കമ്പനി ആൾറെഡി അതിൻ്റെ എക്സിസ്റ്റിംഗ് കാറ്ററിംഗ് കോൺട്രാക്റ്റുകളെല്ലാം ടെർമിനേറ്റ് ചെയ്തിരുന്നു കൂടാതെ കാറ്ററിംഗ് പോളിസിയും ഐ ആർ സി ടി സി റിന്യൂ ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഐ ആർ സി ടി സിയുടെ കാറ്ററിംഗ് പോളിസിയിലുള്ള റിന്യൂവലും അതുപോലെ തന്നെ ഐ ആർ സി ടി സിയുടെ സ്കോപ്പ് ഓഫ് വർക്ക് മൂലമാണ് ഐ ആർ സി ടി സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം ആറ് ശതമാനത്തോളം റവന്യൂ ഗ്രോത്ത് ഇൻ കാറ്ററിംഗ് കാറ്ററിംഗ് സെഗ്മെൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഐ ആർ സി ടി സി നമ്മൾക്കെല്ലാവർക്കും അറിയാം മൂന്ന് പ്രൈവറ്റ് ട്രെയിനുകൾ റൺ ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പ്രൈവറ്റ് ട്രെയിനുകൾ ടൂറിസം സെക്ടറിൽ റൺ ചെയ്യുന്നത് വഴി എസ്റ്റിമേറ്റഡ് ഗ്രോത്ത് അതായത് എസ്റ്റിമേറ്റഡ് സി എ ജി ആറിൽ ഗ്രോത്ത് പതിമൂന്ന് ശതമാനമാണ് ഈ പതിമൂന്ന് ശതമാനത്തോളമുള്ള ഗ്രോത്തും ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രൂപ എന്ന ടാർഗറ്റിൽ ഫാക്ടറിങ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഐ ആർ സി ടി സിയുടെ മെയിൻ ക്യാഷ് ജനറേറ്റിംഗ് ഇൻകം ഐ ആർ സി ടി സിയുടെ ഇൻ്റർനെറ്റ് ടിക്കറ്റിംഗ് എന്ന സെഗ്മെൻ്റ് ആണ് ഇൻ്റർനെറ്റ് ടിക്കറ്റിങ്ങിൽ ഐ ആർ സി ടി സിയുടെ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് ശതമാനം ഗ്രോത്താണ് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപതിൽ കാണാൻ സാധിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇതിൽ എൺപത്തഞ്ച് ശതമാനത്തോളം ഗ്രോത്താണ് ഐ ആർ സി ടി സി പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ ഐ ആർ സി ടി സി അൺ കോച്ചുകളെ സെക്കൻഡ് സ്ലീപ്പർ കോച്ചുകളായി കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇതുവഴി കമ്പനിയുടെ റവന്യൂവിൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം ഇൻക്രീസാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഐ ആർ സി ടി സി വിവിധ വിവിധ ടിക്കറ്റുകളുടെ പേയ്മെൻ്റ് ആൻഡ് ഗേറ്റ് പേ റവന്യൂവും അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻറ്റ് റവന്യൂവും വഴി ഇരുപത്തിരണ്ട് ശതമാനത്തോളമുള്ള സി എ ജി ആർ അതായത് ടിക്കറ്റ് സെഗ്മെൻറ്റിൽ ഇരുപത്തിരണ്ട് ശതമാനത്തോളമുള്ള സി എ ജി ആർ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഐ ആർ സി ടി സി എന്ന കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പെക്റ്റഡ് ഗ്രോത്ത് കാൽക്കുലേറ്റഡ് ആയിരിക്കുന്നത് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ആണ് ഈ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഗ്രോത്ത് കാൽക്കുലേറ്റഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഐ ആർ സി ടി സി അതിൻ്റെ ഓൺലൈൻ ടിക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വളരെ പെട്ടെന്ന് സ്വിച്ച് ഓവർ ആവുകയും അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കൂടാതെ അൺ കോച്ചുകളെ റിസർവ്ഡ് കോച്ചുകളായി മാറ്റുന്നതുമൂലം ഐ ആർ സി ടി സിയുടെ റവന്യൂവിൽ വർധനവുണ്ടാകും കൂടാതെ ഐ ആർ സി ടി സിയുടെ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ സെഗ്മെൻറ്റിൽ പ്ലാന്റുകളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു കൂടാതെ കോവിഡ് നയൻറ്റീൻ മൂലം നിർത്തിവെച്ചിരിക്കുന്ന പ്രൈവറ്റ് ട്രെയിനുകളെല്ലാം പുനരാരംഭിക്കുന്നത് മൂലവും ഐ ആർ സി ടി സിയുടെ ഐ ആർ സി ടി സി എന്ന കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ വർദ്ധിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ഈ റിസർച്ച് ഏജൻസി പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഐ ആർ സി ടി സിയുടെ ആർ ഒ ഇ തേർട്ടി പെർസെൻറ്റേജിന് മുകളിലെത്താനുള്ള സ്കോപ്പും അതുപോലെ തന്നെ പി ഇയിൽ ഏകദേശം ട്വൻറ്റി എയ്റ്റ് ടൈംസോളം മൾട്ടിപ്ലിക്കേഷനുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ായിട്ടാണ് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിന് ഐ എ എഫ് എൽ റിസർച്ച് ഫിനാൻസ് എന്ന കമ്പനി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിൻ്റെ തേർട്ടി വൺ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരുന്നു കാണാൻ സാധിച്ചത് അതായത് ആയിരത്തി രൂപ എന്ന ലെവലിൽ ഓപ്പൺ ചെയ്ത സ്റ്റോക്കിൽ ആയിരത്തി രൂപയുടെ എൻഡ്രോയ്ഡെ ഹൈയും ആയിരത്തി രൂപയുടെ എൻഡ്രോയ്ഡെ ലോയും ടച്ച് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ആയിരത്തി എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത് സ്റ്റോക്ക് ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നൽകിയത് ഡെലിവറി വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് ഒന്ന് ശതമാനം ഡെലിവറി ഓളിയമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി എണ്ണൂറ്റി ഒരുനൂറ്റി പന്ത്രണ്ട് ഇരുപത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ ഹൈ പ്രീമിയം കാറ്റഗറിയിലുള്ള സ്റ്റോക്കാണ് അതായത് സെക്ടറിന്റെ വാല്യൂഷൻ നാൽപ്പതും സ്റ്റോക്കിന്റെ വാല്യൂഷൻ നൂറ്റി പതിനെട്ടുമാണ് സ്റ്റോക്കിന്റെ ഇ പി എസ് വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ റീസെൻ്റ് ഉണ്ടായിരിക്കുന്ന കറക്ഷൻസ് മൂലം ഈ സ്റ്റോക്കിന്റെ വാല്യൂഷനിൽ അല്പം കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഡിവിഡൻ യിൽഡ് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് ഡിവിഡൻ യീൽഡ് സ്റ്റോക്കിന്റെ ആവറേജ് ഡെലിവറി നോക്കുകയാണെങ്കിൽ വൺ മന്തിൽ പതിനെട്ട് ശതമാനം ഡെലിവറിയും വൺ വീക്കിൽ ഇരുപത്തിമൂന്ന് ശതമാനം ഡെലിവറിയും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഇരുപത്തിയേഴ് ശതമാനം ഡെലിവറിയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മുപ്പത്തിരണ്ട് ശതമാനം ഡെലിവറിയുമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് രണ്ടായിരം രൂപ വാലുവേഷനുള്ള അല്ലെങ്കിൽ രണ്ടായിരം രൂപയുടെ മാർക്കറ്റ് പ്രൈസ് ഉള്ള സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ രണ്ടായിരം എന്ന് പറയുന്ന നിയർ ടൈം റെസിസ്റ്റൻസിൽ അച്ചീവ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് അവിടെ നിന്നും കൂൾ ഓഫ് ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് സ്റ്റോക്കിൽ ഉണ്ടായ കറക്ഷൻ്റെ പിന്നിലെ റീസൺ ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ്റെ സെക്കൻഡ് വേവ് വരുന്നു എന്നുള്ളൊരു ന്യൂസാണ് അതിനുശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമ്മൾക്ക് കാണാൻ സാധിച്ചു ഈ സെല്ലിംഗ് പ്രഷർ മൂലം ഈ സ്റ്റോക്ക് അതിൻ്റെ ട്വൻ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറും മണി ഫ്ലോ ഇൻഡെക്സ് മുപ്പത്തി ആറുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഈ സ്റ്റോക്ക് ഈ രണ്ട് പാരാമീറ്റേഴ്സും ടെക്നിക്കൽ പാരാമീറ്റേഴ്സിൽ സ്റ്റോക്ക് ഇപ്പോൾ ഒരു ന്യൂട്രൽ സോണിലാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ഇനി സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയുടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് കോവിഡ് നയൻറ്റീൻ കറക്ഷൻ്റെ സമയത്ത് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ എണ്ണൂറ് രൂപ എന്ന റേഞ്ചിലേക്കെത്തി അവിടെ നിന്നും ഈ സ്റ്റോക്ക് വളരെ കാലം കൺസോൾഡേഷൻ ഫേസിലാണെന്ന് തന്ന ആണെന്ന് നമ്മൾക്ക് കൃത്യമായി പറയാൻ സാധിക്കും അതായത് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി നാന്നൂറിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിലായിരുന്നു ഈ സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള പീരീഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി രണ്ടായിരത്തി ഒക്ടോബർ നവംബർ മാസം വരെയുള്ള പീരീഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി രൂപ എന്ന റേഞ്ചായിരുന്നു ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒ എഫ് എസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നപ്പോൾ നമ്മൾക്കൊരു പ്രൈസ് മൊമൻറ്റം കാണാൻ സാധിച്ചു പിന്നീട് ആ പ്രൈസ് മൊമെൻ്റം ഒ എഫ് എസിൽ ഒ എഫ് എസ്സിൽ ആ പ്രൈസ് മൊമെൻ്റം നഷ്ടമാവുകയും സ്റ്റോക്കിൽ പിന്നീട് ഒരു പ്രൈസ് മൊമെൻ്റം വരുന്നത് സ്റ്റോക്ക് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലേക്കുള്ള എൻട്രി ലഭിക്കുകയും കോവിഡ് അതായത് പോസ്റ്റ് കോവിഡിന് ശേഷം ഇന്ത്യയിൽ ട്രെയിനുകളുടെ സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തപ്പോൾ ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിച്ചു സ്റ്റോക്ക് അതിൻ്റെ നിയർ ടൈം റെസിസ്റ്റൻസ് ആയ രണ്ടായിരം എന്ന റേഞ്ചിലേക്ക് വീണ്ടും റീഗെയിൻ ചെയ്തു അതിനുശേഷം സ്റ്റോക്കിൽ കോവിഡ് നയൻറ്റീൻ്റെ സെക്കൻഡ് വേവ് വരുന്നു എന്നുള്ള സമയത്ത് വീണ്ടും സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയും ഈ സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള അതായത് ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് സപ്പോർട്ടായിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി രൂപ എന്ന റേഞ്ചിലാണ് സ്റ്റോക്ക് ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നത് ഇനി സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ നമ്മൾക്ക് പരിശോധിക്കാം അതായത് സ്റ്റോക്കിൻ്റെ റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സപ്പോർട്ട് ലെവൽ ആയിരത്തി രൂപ എന്ന ലെവലിലായിരുന്നു സ്റ്റോക്ക് കോവിഡ് നയൻറ്റീൻ്റെ സെക്കൻഡ് വേവ് ജൻ സെക്കൻഡ് വേവ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിൽ മെയിൻലി സപ്പോർട്ട് എടുക്കാനുള്ള റേഞ്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെയായിരിക്കും സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കാനുള്ള റേഞ്ച് ഇനി ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ മുന്നിലുള്ള നെക്സ്റ്റ് സപ്പോർട്ട് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്ന റേഞ്ച് ആണ് അതായത് സ്റ്റോക്കിൻ്റെ ഹൺഡ്രഡ് ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ നമുക്ക് പറയാം കോവിഡ് നയൻറ്റീൻ റിലേറ്റഡായിട്ടുള്ള അൺസെർട്ടൻറ്റീസ് കവറാകുന്ന കവറാകുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ജനറേറ്റ് േക്കിംഗ് ന്യൂസ് വരുന്നിടത്തോളം കാലം ഈ സ്റ്റോക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറിനും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത് കാരണം സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ കാര്യമാണ് വ്യക്തമാകുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്